അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളെ കൂട്ടുകാർക്ക് നല്ലൊരു എളുപ്പത്തിലൊരു കാലത്തപ്പം ഉണ്ടാക്കി കാട്ടിത്തരാം നമ്മൾ. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ പറയും നമ്മൾ കാലത്തപ്പം ചുട്ടാൽ നന്നായി കിട്ടൂല എന്ന്. അപ്പോൾ അങ്ങനത്തെ ഓലൊക്കെ ഒന്നൊന്നും കണ്ടോക്കാണി നല്ല എളുപ്പത്തിൽ നമുക്ക് ഇതെന്നെ ഉണ്ടാക്കാൻ പറ്റും. നജപ്പം ചൂടുന്ന പണിയൊന്നുമില്ലല്ലേ കാലത്തപ്പത്തിന്. അതിങ്ങനെ ഓരോന്നോരോന്ന് പാർന്ന് നിൽക്കണ്ടേ? ഇത് പിന്നെ ഒന്നായിട്ടൊന്നാണ് പാർന്നാണ് വെച്ചു കൊടുത്താലും നമുക്ക് ഒറ്റയടിക്ക് തന്നെ എണ്ണയൊന്നും തോന്നെ വേണ്ടേനും. അപ്പോൾ നമുക്ക് നല്ലൊരു കാലത്തപ്പം കിട്ടും ചെയ്യും. അപ്പം നമുക്ക് വേഗം നമ്മളെ കാലത്തപ്പം ചൂടുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇണ്ണിയാളെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇനി നിങ്ങളതിനും മടിച്ച് നിൽക്കില്ലേയും. പിന്നെ ഞങ്ങൾ നമുക്ക് ലൈക്ക് തരാനും മടിച്ചല്ലേ. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാകി. എന്നാൽ അപ്പം ഇനി നമ്മൾ കാലത്തപ്പം ഉണ്ടാക്കണ കണ്ടോക്കാണ് നിങ്ങൾ. അപ്പം നമ്മളെ കാലത്തപ്പം ചൂടാൻ വേണ്ടിയിട്ട് നമ്മളൊരു നാലച്ച ശർക്കര എടുത്തുക്കണു. ഇനി അതിക്ക് കുറച്ച് വെള്ളം കൂടിയാണ് പാർന്നും കാണും. നമുക്കതാണ് ഒരുക്കിയെടുക്കണം. അപ്പം നമ്മളൊരു അരക്കപ്പ് വെള്ളം പാർന്നു കൊടുത്തുകാണ്ട് തിജുമ്മലാണ് വെച്ച് കൊടുത്തുക്കണേ. ഇനി അതെന്നാണ് ഉരുകി കിട്ടട്ടെ. അപ്പം നമ്മളെ ശർക്കരക്കെണ്ണ ഉരുകി വരുമ്പോഴത്തേന് നമുക്ക് അതിക്കുള്ള അരിയെണ്ണ അരച്ചെടുക്ക. അപ്പം എണ്ണയാളെ നമ്മളിപ്പോൾ ഒരു കപ്പ് അരി എടുത്തുകാണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. പച്ചരിയാണ് എടുത്തുക്കണതേ. നമ്മളെ റേഷൻ പിടിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അരി ഉണ്ടല്ലോ ആ വെളുത്ത അരി. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. പച്ചരി എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമേ കാരം. നമ്മളൊക്കെ അപ്പം അതിന് പച്ചരി എന്ന് തന്നെ പറഞ്ഞു. ഇപ്പം അതിന് വലിയ പേരൊന്നും ഇല്ലാന്ന് കരുതണു. അപ്പം നമ്മൾ ഈ പച്ചരി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ഇത്. അപ്പം ഇനി നമുക്ക് ഇതിത്തെ വെള്ളമൊക്കെ ഒന്നാണ് വാർത്ത് കളഞ്ഞുകാണ്ടേ. നമുക്കിതൊരു മിക്സിൻ്റെ ചാർക്കാണ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളൊരു 3 ടേബിൾ സ്പൂണേ ചോറും കൂടി ഇതിൽ കണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 3 ഏലക്കായും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഇതിൻ്റെ മധുരമൊക്കെ ഒന്നാണ് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് അരക്കാൻ പാകത്തിനുള്ള വെള്ളവും പാർന്നു കൊടുത്തുകാണ്ട് ആ മിക്സിമ വെച്ച് കാണും നല്ലോണം എന്നാണ് അരച്ചെടുക്കുന്നത്. അപ്പം ഇനിയാളെ നിങ്ങൾ വെള്ളമൊക്കെ ഒന്ന് പാർന്നു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചണം കേട്ടോ. തോനെ വെള്ളമൊന്നും പാരരുത്. ഒന്നെണ്ണം അരിഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം പാർന്നു കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളെ ചക്കരപ്പാനി ഇതിക്ക് പാരാളയല്ലേ. അപ്പോൾ ഒക്കെപ്പാടാവുമ്പത്തിന് പിന്നെ വെള്ളം ഏറിപ്പോകുമേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട് വെള്ളം പാരുമ്പോൾ ശ്രദ്ധിച്ചാൽ പറയണതേ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തുക്കണു. അപ്പോൾ തന്നെ നമ്മളെ ചക്കരയും തന്നെ നല്ലോണം ഉരുകി വന്നും ചെയ്തിക്കണ്. അങ്ങനെ നമ്മൾ ഈ അരച്ച് വെച്ച ഈ അരി ഉണ്ടല്ലോ അത് നമുക്ക് ഇനി ഒരു പാത്രത്തിക്കാൻ പാർന്നു കൊടുക്ക. ഇനി അതേപോലെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായില്ലേ ചക്കര, അപ്പോൾ അത് നമുക്കൊരു അരിപ്പി കൂടെ തീക്കാൻ പാർന്നു കൊടുക്ക. ചൂട് കൊടുക്കാൻ തന്നെയാണ് പാർന്നു കൊടുക്ക. ഒരു അരിപ്പി കൂടെയാണ് പാർന്നാൽ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്തേലും ഉണ്ടായിനോ എന്നുള്ള സംശയമൊന്നും ഇപ്പം ഇനി നമുക്ക് മാണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു അരിപ്പി കൂടെ തന്നെയാണ് പാരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയാളെ നമ്മളിത് ഇങ്ങനെ പാർന്നു കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ വേഗം നമ്മളെ പൊടിയൊക്കെ ആ ചൂട് കൊടുക്കണമാകുമ്പോൾ കട്ട കുത്തുവേ. അപ്പം നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് തേങ്ങ ചേരേണ്ടതും കൂടിയാണ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇനി തേങ്ങ നമ്മൾ അരക്കണി കൂടെ കൂട്ടിക്കാണെന്ന് അരച്ചെടുത്താലും മതി. അപ്പം ഇനി തേങ്ങ വേണമെങ്കിൽ കൂട്ടി അരക്കും ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും ചെയ്യുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാട്ടോ. ഇനി നമ്മൾ ഇതിക്ക് 1 ടേബിൾ സ്പൂണ് കറുത്ത വെള്ളം കൂടിയാണ് ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊക്കെ പാടാൻ കൂട്ടിക്കാണ്ടേ. അപ്പം ഇനിയാളെ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പം ഇനി നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്ന് നമുക്ക് പൊടിയാടില്ല. ഏതായാലും പലരും പല കോലത്തിൽ കുക്കറിൽ ഉണ്ടാക്കണമെങ്കിലും പാത്രത്തിൽ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഏതായാലും അതിൻ്റെ കുക്കറാണ് എടുത്തുക്കണു. അപ്പം ഇനി നമുക്ക് ഈ കുക്കർക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ എണ്ണ ഒക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിക്ക് കുറച്ച് തേങ്ങാ കൊത്തെടുത്തുകാണ്ട് അതൊന്നാണ് വറുത്തെടുക്കുക. അപ്പോൾ പിന്നെ തേങ്ങാ കൊത്തൊക്കെ നിങ്ങൾ എടുത്തുള്ളതിനനുസരിച്ചും നിങ്ങൾക്ക് മാണ്ടിയതിനനുസരിച്ചൊക്കെ ആണ് എടുക്കുക തന്നെ. അതിനൊന്നും ഇപ്പം ഇനി പ്രത്യേകിച്ച് അളവും കാര്യമൊന്നും ഇപ്പം നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മളെ തേങ്ങൻ്റെ കളറൊക്കെ ഒന്നാണ് മാറി വരുമ്പോൾ നമ്മളിതിക്ക് ഒരു 4-5 പോണ ചെറുള്ളി അരിഞ്ഞുകാണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ മൂത്ത് പാകമായി വന്നിക്കണു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കാം. അപ്പോൾ നല്ലോണം വേഗട്ടെ കളറ് മാറട്ടെ എന്ന് കരുതി നിൽക്കണ്ട. നമ്മൾ ഇനിയിപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് കാണ് വേവിച്ച് തന്നെയല്ലേ. അപ്പോൾ പിന്നെ നല്ലോണം അങ്ങോട്ട് അരിഞ്ഞു പോകുമേ. അപ്പോൾ ഈ ഒരു പാകത്തിന് കളറൊക്കെ ആവുമ്പോൾ എടുക്കാൻ നോക്കിയിട്ടോ നിങ്ങൾ. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവുക്ക് ഒരു നുള്ളി ബേക്കിംഗ് സോഡയും കൂടിയാണ് ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണയാളെ നമ്മൾ ബേക്കിംഗ് സോഡയും തന്നെ തോനെയൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഇമാതിരിയൊക്കെ നമ്മൾ തോനൻ ഇട്ട് കൊടുത്താലേ നമ്മളെ തടിമക്കും അത് കേടാണ്. പിന്നെ അതും അല്ല ഉസാറായി കിട്ടൂല. അപ്പോൾ ഒരു നുള്ളി തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തുകാണ്ട് ഇനി നമുക്ക് നമ്മളെ കുക്കർക്ക് തന്നെ പാർന്നു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടൊന്ന് പാർന്നു കൊടുക്കട്ടെ നമ്മളെ കുക്കർക്ക്. എന്നിട്ട് അതൊക്കെ പാർന്നു കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും അതതിൻ്റെ മേലെ കൂടെ നമുക്കാണ് ഇട്ടും കൊടുക്കുക.
അപ്പം നമ്മൾ മാവൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിജിലനെ വെച്ചുകാണ്ട് നല്ലോണം ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം വേണം കേട്ടോ പറഞ്ഞു കൊടുക്കാൻ. ഇനി നമുക്കിത് നല്ലോണം എന്നാണ് അടിച്ചു വെച്ചുകാണ്ട് അതിൻ്റെ വിസിലൊക്കെ നന്ന് ഊരിയെടുത്തേക്കാം. ഇനി നമുക്കിത് ഒരു പാകത്തെ തിജിലൻ വെച്ചുകാണ്ട് ഒരു 10 മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തിന് നല്ല ഉസാറായിട്ട് നമുക്കിതാണ് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മളെ ഈ വിസിൽ ഊരിയ സ്ഥലമുണ്ടല്ലോ അപ്പോൾ അതിക്കൂടെ നമുക്ക് ഇങ്ങനെ ആവി വരുന്നേ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഏകദേശം ഒക്കെ അത് വെന്ത് തുടങ്ങിയിരിക്കണമെന്ന്. അങ്ങനെ അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ ആയിക്കണേ. ഇനി നമുക്കിതൊന്നും തുറന്നു നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വന്നുകൂടോ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നാണ് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കുത്തിയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ നിൽക്കണമൊന്നുമില്ല ഈ നനവൊന്നുമില്ല എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളാ കൽത്തപ്പം ഉസാറായിട്ടാണ് വെന്ത് കിട്ടിയിരിക്കണമെന്ന്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം നാളെ തണുക്കാൻ വേണ്ടി എടുത്തേക്കാം. ചൂടൊടുക്കാനായാൽ പിന്നെ അതിന്നാണ് ശരിക്കും കിട്ടി കിട്ടൂലേ. അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിക്കാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മളെ ഉസാറ് കൽത്തപ്പം ഇവിടെ റെഡിയായി നമുക്ക് കിട്ടിയിരിക്കണ്. അപ്പോൾ ഇനിയാളെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കാണും നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മറക്കില്ലേ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ കൽത്തപ്പം ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് ഒരു ലൈക്ക് തരാനും മടിച്ചില്ലേട്ടോ. പിന്നെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് കാണണമെന്ന് വെച്ചാൽ ഞാൻ മടിച്ചാതെ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്തോളേം. പിന്നെ ഇപ്പം നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്നാണ് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് അയച്ചും കൊടുക്കേണ്ടിയും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണവരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസ്സലാം.